ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയ് ചിത്രത്തോട് ഏറ്റുമുട്ടാൻ മമ്മൂക്ക ചിത്രയും ഈ ഓണത്തിന് തീപേർന്ന പോരാട്ടവുമായിട്ട് ദിലീപ് ചിത്രവും അതോടൊപ്പം തന്നെ നിവിൻ പോളി ചിത്രവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമാ വാർത്തകളാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ പുതുപുത്തൻ സിനിമാ വാർത്തകൾ ആകുന്ന അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് ചിത്രമായിരുന്നു ചാക്കോശം നായകനായിട്ട് എത്തിയ പത്മിനി, അതോടൊപ്പം തന്നെ ശിവകാർത്തിയൻ നായകനായിട്ട് എത്തിയ മാവീരൻ തുടങ്ങിയ ചിത്രങ്ങൾ. ഈ രണ്ട് സിനിമയ്ക്കും മികച്ചൊരു അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത്. പ്രത്യേകിച്ച് ചാക്കോച്ചന്റെ വളരെ നാളുകൾക്ക് ശേഷമുള്ള മികച്ചൊരു റിയലിസ്റ്റിക് സിനിമയായിട്ട് തോന്നി പത്മിനി. അതോടൊപ്പം തന്നെ ഒരു ഫാന്റസി കഥ പറയുന്ന ശിവകാർത്തികൻ ചിത്രം മാവീരനും എങ്ങും മികച്ച അഭിപ്രായം മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മലയാളത്തിൽ നിന്നും തമിഴിനുമായിട്ട് രണ്ട് സിംഗിൾ റിലീസുകൾ മാത്രമുള്ള ദിവസമായിട്ട് ഒരു വെള്ളിയാഴ്ചയായിട്ട് ഇന്ന് കടന്നുപോയിട്ടുണ്ടായിരുന്നു. അഗ്നിയുടെ ഡയറക്ഷനിൽ ഷാരൂഖ് ഖാൻ നായകനായിട്ട് എത്തിയ ജവാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിന് ശേഷം ഇതാ ജവാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഷാരൂഖ് ഖാനെ വേറിട്ടൊരു ലുക്കിൽ കാണാൻ സാധിച്ച ഒരു ത്രില്ലറാണ് പ്രേക്ഷകരും. എന്തൊക്കെയാണ് ചിത്രം ഈ വരുന്ന September 7 വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിലെത്തുന്നതായിരിക്കും. റാം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടി പുതിയൊരു പടം കൂടി ഒരുങ്ങുന്നു. എന്തൊക്കെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ റാമിന്റെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ തേർഡ് പാർട്ടോ അല്ല ഇതെന്നാണ് പുതിയൊരു സിനിമ എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയാണ് മികച്ച ഒരു സിനിമ അല്ലെങ്കിൽ ത്രില്ലർ ചിത്രം തന്നെയായിരിക്കും ഇതെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. ഇന്നലെ നമ്മുടെ പ്രണവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്തൊക്കെയാണ് ബർത്ത്ഡേ ദിവസങ്ങളിൽ എല്ലാ സ്റ്റാറുകൾക്കും ഓരോ സർപ്രൈസ് ഒരുക്കാറുണ്ട്. അത്തരത്തിലൊരു സർപ്രൈസ് മോഹൻലാൽ പ്രണവിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഹൃദയം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മെരിലാൻ സിനിമാസിന്റെ ബാനറിൽ വിനീത് ശ്രീനിവാസൻ മറ്റൊരു ചിത്രം കൂടി പ്രണവിനെ നായകനാക്കി ഡയറക്ട് ചെയ്യാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്നാണ് ഈ സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ചിത്രത്തിൽ പ്രണവ് മോഹൻലാലിനെ കൂടാതെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അച്ചു വർഗീസ്, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, നീരജ് മാധവ്, നീത പിള്ളെ, അർജുൻ രാജ്, നിഖിൽ നായർ തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായി മാറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ. എന്തൊക്കെയാണ് ഹിറ്റ് കൂട്ടുകെട്ട് വന്നിരിക്കുമ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നില്ല. വിനീത് ശ്രീനിവാസൻ നായകനായിട്ടുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കുറുക്കൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒരു സമ്മിശ്ര അഭിപ്രായം മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചിരുന്നത്. എന്നാൽ പോലും ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ കോമഡി രംഗങ്ങൾ കണ്ട് സമ്പന്നമായിട്ടുള്ള ചിത്രമായിരിക്കും കുറുക്കൻ എന്നാണ് ട്രെയിലറിൽ നിന്ന് നൽകുന്ന പ്രതീക്ഷ. എന്തൊക്കെയാണ് ചിത്രം ഈ വരുന്ന July 28 തിയേറ്ററിലെത്താൻ പോകുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനെ കൂടാതെ തന്നെ അച്ഛനായ ശ്രീനിവാസനും അതോടൊപ്പം തന്നെ ഷൈൻ ടോം ജോക്കോയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഓണം റിലീസുകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് RDX എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ടീസറിന് മികച്ചൊരു അഭിപ്രായം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന്. ചിത്രത്തിൽ നീരജ് മാധവ്, ആന്റണി പെപ്പെ, അതോടൊപ്പം തന്നെ ഷൈൻ നിക്കൻ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രത്തിന്. ഈ ഓണത്തിന് തീമാർന്ന ആക്ഷൻ രംഗങ്ങളുമായിട്ട് ചിത്രം നമുക്ക് ഓണം നാളുകളിൽ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഓണത്തിന് മനുസരിക്കാൻ RDXനൊപ്പം തന്നെ മറ്റൊരു ചിത്രം കൂടെ വരുന്നുണ്ട്. അത് നമ്മുടെ നിവിൻ പോളി നായകനായിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ്. രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന ചിത്രമാണ്. എന്തൊക്കെയാണ് ഹനീഫ് അദേനിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. മിഗാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഹനീഫ് അദേനി, നിവിൻ പോളി കൂട്ടുകെട്ടിയ ചിത്രം. എന്തൊക്കെയാണ് ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പോലും ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള റിലീസ് ഡേറ്റ് പുറത്തുവിടാത്ത സാഹചര്യത്തിൽ ഓണത്തിന് അല്ലെങ്കിൽ ഓണത്തിന് ശേഷം മാത്രമേ ഈ സിനിമ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ വിജയ് നായകനായിട്ട് ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ദിയോ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ഈ സിനിമയുടെ സെക്കൻഡ് സോങ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഉടൻ തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ സെക്കൻഡ് സിംഗിളും പ്രതീക്ഷിക്കാം. അതിനുശേഷം ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ട്രെയിലർ ഉടൻ തന്നെ പുറത്തുവിടുന്ന് പ്രതീക്ഷിക്കുന്നു. ചിത്രം ഈ വരുന്ന October 19 വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ലിയോയ്ക്കൊപ്പം മത്സരിക്കാൻ വേണ്ടി ഇത് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കണ്ണൂസ് കടന്ന് പറയുന്ന ചിത്രം കൂടി എത്താൻ പോവുകയാണ്. ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് October 1 ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുക. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കഴിഞ്ഞ ദിവസം സിനിമയെക്കുറിച്ച് പറഞ്ഞത് വലിയൊരു വാർത്തകൾ ഇടന്നേറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. എന്തൊക്കെയാണ് ലിയോയ്ക്കൊപ്പം മെഗാസ്റ്റാർ കൂടി മത്സരിക്കാനെത്തിയ തിയേറ്ററുകളിൽ തീ പാർന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ടായിരിക്കുന്നത്. അപ്പൊ വരും ദിവസങ്ങളെ ഏറ്റവും പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിന് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കും.